ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ദേവജ്യോതി കമ്മിങ് സൂൺ പ്രമോ റിവ്യൂലേക്ക് സ്വാഗതം ജ്യോതിയെ അമ്മായിയമ്മയായി കണ്ട് അംഗീകരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യണമെന്ന് പത്മാവതിയമ്മ മായോടും ചിത്രയോടും പറയുന്നു ഇത് കേട്ട മായയ്ക്ക് ജ്യോതിയോടുള്ള ദേഷ്യം കൂടുന്നു തന്റെ അമരാവതിയിലെ അംഗീകാരങ്ങളും അധികാരങ്ങളും പോകുന്നത് മായയ്ക്ക് സഹിക്കാനാകില്ല മായ ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങളൊക്കെ ഇപ്പോൾ പത്മാവതിയമ്മ ജ്യോതിയെയാണ് ഏൽപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ മായയുടെ പക ഇരട്ടിക്കുകയാണ് അങ്ങനെ മായ ജ്യോതിയെ അമരാവതിയിൽ നിന്നും എന്തേക്കുമായി പുറത്താക്ക ഒരു പ്ലാൻ തയ്യാറാക്കുന്നു അമരാവതിയിൽ പൂജയ്ക്കുള്ള ഒരുക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതിനിടയിൽ മായ തന്റെ പ്ലാൻ ചിത്ര പോലും അറിയാതെ നടപ്പാക്കാൻ ശ്രമിക്കുകയാണ് ഇപ്പോൾ പ്രമോയിൽ കാണിക്കുന്നത് മായ ജ്യോതിയോട് പറയുന്നു നല്ല കുടുംബത്തിൽ ജനിച്ചാലല്ലേ നന്നായിട്ട് പെരുമാറാൻ പറ്റൂ ഇത് കേട്ട് കൂടി മായയുടെ നേരെ വിരൽ ചൂണ്ടി സംസാരിക്കുകയാണ് ജ്യോതി തുടർന്ന് പൂജയ്ക്കുള്ള ഒരുക്കത്തിനിടയിൽ ആക്രിക്കാരനെ പോലെ തോന്നിക്കുന്ന ഒരാളെ മായ വീടിനകത്ത് കയറ്റുന്നു അയാൾ പതിയെ ജ്യോതിയുടെ പിന്നിലേക്ക് വരുന്നു ക്ലോറോഫോം തേച്ച ടവൽ കൊണ്ട് അയാൾ ജ്യോതിയുടെ മൂക്കും വായ്പ യും പൊത്തുന്നു ജ്യോതി മയങ്ങി വീഴുന്നു അയാൾ ജ്യോതിയെ വലിയൊരു ഡെബയിലാക്കുന്നു തുടർന്ന് ആ ഡെബെ ഉരുട്ടിക്കൊണ്ടു പോകുകയും ചെയ്യുന്നു പിന്നീട് പ്രമോൽ കാണിക്കുന്നത് പൂജയ്ക്കായി ഒരുങ്ങി എല്ലാവരും പൂജാമുറിയിലേക്ക് വരുന്നു പത്മാവതിയമ്മ നാരങ്ങയുടെ തട്ടുമായി അങ്ങോട്ടേക്ക് തിരിയുമ്പോൾ അവിടേക്ക് വന്ന ഡി കെ ഇടിക്കുന്നു ആ നാരങ്ങയെല്ലാം താഴേക്ക് പോകുന്നു ഇത് കണ്ട് ടെൻഷനോടുകൂടി നിൽക്കുന്നു ചിത്രയും മായയും തുടർന്ന് ജ്യോതി അമരാവതിയിൽ ഇല്ല എന്ന സത്യം എല്ലാവരും തിരിച്ചറിയുന്നു ജ്യോതിയെ കാണാഞ്ഞ് പത്മാവതിയമ്മയും ഡി കെയും ടെൻഷനാകുന്നു തുടർന്ന് ബോധം തെളിഞ്ഞ ജ്യോതി മനസ്സിലാക്കുകയാണ് തന്നെ ആരോ തട്ടിക്കൊണ്ടു പോയതാണെന്ന് ആ ഡെബയിലുള്ള ചെറിയ ഓട്ടയിലൂടെ ജ്യോതി പുറത്തേക്ക് നോക്കുകയും ശബ്ദം ഉണ്ടാക്കുകയും ചെയ്യുന്നു ജ്യോതി തന്റെ ഫോൺ എടുത്ത് സഹായത്തിനായി ഡി കെയെ വിളിക്കുന്നു ഫോൺ അറ്റൻഡ് ചെയ്ത ഡി കെ തന്റെ അവസ്ഥ ജ്യോതി പറയുന്നു ഇത് കേട്ട ഡി കെയും പത്മാവതിയമ്മയും ടെൻഷനാകുന്നു ജ്യോതിയോട് ഡി കെ ഫോണിലൂടെ സംസാരിക്കുന്നത് കേട്ട് മായഹയക്കുന്നു ഡി കെ ജ്യോതി അന്വേഷിച്ച് അമരാവതിയിൽ നിന്ന് പോകുകയും ചെയ്യുന്നു പിന്നീട് പ്രൊമോയിൽ കാണിക്കുന്നത് സൂര്യയുടെയും അവിനാശിന്റെയും ഡിവോഴ്സ് നോട്ടീസ് കണ്ട ചിത്ര അവിനാശിനോട് പറയുന്നു ഇതെങ്ങാണോ റിയൽ ആണെങ്കിൽ അന്ന് ഈ കാര്യം ഞാൻ ഡി കെ അറിയിക്കും എന്തായാലും നമ്മുടെ ഡി കെ ജ്യോതിയെ കണ്ടുപിടിക്കും അപ്പോൾ ഡി കെക്ക് മായയുടെ ചതി തിരിച്ചറിയാൻ കഴിയുമോ കിഴലൻ എപ്പിസോഡ് വിശേഷങ്ങളുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ആൻഡ് ഷെയർ മൈ ചാനൽ